ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ. ഇത് നമ്മുടെ റാസ്ബെറി പൈ ഫോർ ബിഗിനേഴ്സ് വീഡിയോ സീരീസിന്റെ അടുത്ത വീഡിയോ ആണ്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ റാസ്ബെറി പൈയിൽ നമുക്ക് വിൻഡോസ് 10 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതിന് താഴെ ഒത്തിരി പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റാസ്ബെറി പൈയിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റാസ്ബെറി പൈ ഫോറിൽ വിൻഡോസ് 11 ഇൻസൈഡേഴ്സ് പ്രിവ്യൂ വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ റാസ്ബെറി പൈ ഫോറിൽ റാസ്ബെറി പൈ OS ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയായിരുന്നു അല്ലേ. അതെങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് ആ ടൂൾ നമ്മുടെ റാസ്ബെറി പൈ OS ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ മൈക്രോ എസ്ഡി കാർഡിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. പക്ഷെ വിൻഡോസിന്റെ കേസിൽ അങ്ങനെയല്ല. വിൻഡോസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ടൂൾ ഡൗൺലോഡ് ചെയ്യും, ആ ഒരു ടൂൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെ വിൻഡോസ് 11 ഒരു ഇമേജ് ഉണ്ടാക്കും, ആ ഒരു ഇമേജ് വേറൊരു ടൂൾ വെച്ചിട്ട് മൈക്രോ എസ്ഡി കാർഡിലേക്ക് റൈറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെ റാസ്ബെറി പൈയിലേക്ക് ഇടും. നമ്മൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തില്ലേ, ഏകദേശം അതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഓഡിയോ റാസ്ബെറി പൈ വെച്ചിട്ടുള്ള ഹോം ഓട്ടോമേഷൻ, റോബോട്ടിക്സ് അതുപോലെ DIY പ്രോജക്ട് ഒക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു പോഡ് DIY പ്രോജക്ട്സിൻ്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഒത്തിരി പേർ കമന്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഫുള്ളാണ്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് സിംപിളായിട്ട് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ റാസ്ബെറി പൈയുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഈ മൈക്രോ എസ്ഡി കാർഡാണ്. ഈ മൈക്രോ എസ്ഡി കാർഡിലോട്ടായിരിക്കും നമ്മൾ ഈ വിൻഡോസ് 11 റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒരു മൈക്രോ എസ്ഡി കാർഡ് റീഡർ ഉപയോഗിച്ചിട്ട് ഈ മൈക്രോ എസ്ഡി കാർഡ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് WOR പ്രോജക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. WOR എന്ന് വെച്ചാൽ വിൻഡോസ് ഓൺ റാസ്ബെറി പൈ. എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലെത്തുന്നു. ഏറ്റവും മുകളിൽ വിൻഡോസ് ഓൺ റാസ്ബെറി പൈ ഇമേജർ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡിങ് സ്റ്റാർട്ടാവും. ഇനി നമുക്കൊരു കാര്യം കൂടി ഡൗൺലോഡ് ചെയ്യാണ്ട്, നമ്മുടെ ഇമേജിൻ്റെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഫിനിഷായി കഴിഞ്ഞു. ഇനി ഈ പേജിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ദേ ഗെറ്റിംഗ് വിൻഡോസ് ഇമേജസ് എന്ന് കണ്ടില്ലേ, അതിൻ്റെ താഴെ ARM64 എന്ന് പറയുന്നൊരു ഹെഡിങ് ഉണ്ട്. അതിൻ്റെ താഴെ രണ്ട് ലിങ്ക് കാണും, അതിൽ UUP ഡംപ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു പേജിലേക്ക് പോകും. കണ്ടില്ലേ, ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബാർ കണ്ടില്ലേ, അവിടെ സിംപ്ലി വിൻഡോസ് 11 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിൽ വരുന്ന സെർച്ച് റിസൾട്ടിൽ താഴോട്ട് പോകുമ്പോഴത്തേക്കും വിൻഡോസ് 11 ഇൻസൈഡർ പ്രിവ്യൂ ARM64 എന്ന് പറയുന്നൊരു എൻട്രി കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിൻഡോസിൻ്റെ എഡിഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹോം എഡിഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത പേജിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതായത് ഡൗൺലോഡ് ആൻഡ് കൺവേർട്ട് ടു ISO. എന്നിട്ട് താഴെയുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, ക്രിയേറ്റ് ഡൗൺലോഡ് പാക്കേജ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൂളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ്സിൽ പോയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത രണ്ട് ഫയൽ നമുക്ക് വേറൊരു ലൊക്കേഷനിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഈ ഒരു ഡ്രൈവിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ഫോൾഡറിന് സ്പേസ് വരാൻ പാടില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാം. ഈ രണ്ട് ഫയലും ആർക്കൈവ് ഫയലാണ്. ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫയൽസ് പുതിയതായിട്ട് വരും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫയലിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫോൾഡർ ഉണ്ടാക്കി അതിനകത്തോട്ടിടാം. ഓക്കെ, ഒരു ഇമേജർ എന്ന് പറയുന്ന ഫോൾഡറും ഒരു OS എന്ന് പറയുന്ന ഫോൾഡറും. എന്നിട്ട് നമുക്ക് ഇമേജറിൻ്റെ സോഫ്റ്റ്വെയർ ഇമേജർ എന്ന് പറയുന്ന ഫോൾഡറിനകത്തും OSൻ്റെ ടൂൾസ് OS എന്ന് പറയുന്ന ഫോൾഡറിനകത്തും ഇടാം. ഓക്കെ, ഇനി OS എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടില്ലേ കുറേ ഫയൽ വന്നത്. ഇനി താഴെ നോക്കിയാൽ UUP_download_windows എന്ന് പറയുന്നൊരു ഫയൽ വരും. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടൂൾ റൺ ചെയ്തിട്ട് ഒരു വിൻഡോസ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വിൻഡോസ് 11 ഒരു ഇമേജ് ഉണ്ടാക്കി ആ ഒരു ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാലേ ഇങ്ങനെ ഒരു മെസ്സേജ് കാണും. ഇനി നിങ്ങൾക്ക് 0 ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഒരു വിൻഡോയിൽ നിന്നും എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫോൾഡർ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ISO ഫയൽ കാണും. ഇതാണ് നമ്മുടെ റാസ്ബെറി പൈയിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിൻഡോസ് 11 ISO ഫയൽ.
ഇനി ഈ ഒരു ഇമേജ് നമ്മുടെ റാസ്ബെറി പൈയുടെ മൈക്രോസി കാർഡിലേക്ക് റൈറ്റ് ചെയ്താൽ മാത്രം മതി. അതിന് ഇമേജർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു ആർക്കൈവ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് താഴെ WOR.txt എന്ന് പറയുന്നൊരു ഫയൽ വരും, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു പേജിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു പേജിൽ സ്റ്റോറേജ് ഡ്രൈവിൻ്റെ താഴെ നമുക്ക് നമ്മുടെ മൈക്രോ എസ് ഡി കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ താഴെ റാസ്ബെറി പേയുടെ ഏത് വേർഷനാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ റാസ്ബെറി പേ 4 യൂസ് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു പേജിൽ നമ്മൾ തൊട്ട് മുമ്പ് ജനറേറ്റ് ചെയ്ത ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന 3 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുമ്പ് ഇമേജ് ഉണ്ടാക്കിയ ആ ഒരു ഫോൾഡറിലേക്ക് പോവുക. എന്നിട്ട് ദേ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി വിൻഡോസിൻ്റെ എഡിഷൻ നമ്മൾ തൊട്ട് മുമ്പ് സെലക്ട് ചെയ്ത് കൊടുത്ത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു പേജിൽ യൂസ് ദ ലേറ്റസ്റ്റ് പാക്കേജ് അവൈലബിൾ ഓൺ ദ സെർവർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും യൂസ് ദ ലേറ്റസ്റ്റ് ഫേംവെയർ അവൈലബിൾ ഓൺ ദ സെർവർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കോൺഫിഗറേഷൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇൻസ്റ്റലേഷൻ ഓവർവ്യൂ. ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് മാറ്റാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മൈക്രോ എസ് ഡി കാർഡിലേക്ക് റൈറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൈറ്റിംഗ് സ്പീഡ് നിങ്ങളുടെ മൈക്രോ എസ് ഡി കാർഡിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ കേസിൽ എനിക്കൊരു 1.5 അടുപ്പിച്ചെടുത്തായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മൈക്രോ എസ് ഡി കാർഡ് റാസ്ബെറി പൈ 4 കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഹാർഡ്വെയർ ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്, അതുപോലെ മോണിറ്റർ ഇതെല്ലാം കണക്ട് ചെയ്യുക. എന്നിട്ട് പവർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഥർനെറ്റ് കേബിൾ വഴി നമ്മുടെ റാസ്ബെറി പൈയെ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൻഡോസ് 11 സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ദേ ഈ ഒരു ലോഗോ കാണും. ഓക്കെ, അപ്പോൾ ബൂട്ടിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് അത്യാവശ്യം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ ക്യാമറ മോണിറ്ററിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ്. വിൻഡോസ് 11 ഫസ്റ്റ് ബൂട്ട് അത്യാവശ്യം സമയമെടുക്കുന്ന പ്രോസസ്സാണ്, ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വിൻഡോസ് 11 ലോഗോ വന്നിട്ടുണ്ട്. ഇത് ഇനിഷ്യൽ സെറ്റപ്പ് പ്രോസസ്സാണ്. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജും കീബോർഡ് ലേഔട്ടും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറയും. അത് ലോഗിൻ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈസി ആക്സസിന് വേണ്ടിയിട്ട് നമുക്ക് പിൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത എല്ലാ കോൺഫിഗറേഷനും നമ്മുടെ റാസ്ബെറി പേയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, തേക്കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വിൻഡോസ് 11 ഹോം സ്ക്രീൻ. വിൻഡോസ് 10 വെച്ച് നോക്കുമ്പോഴത്തേക്കും യൂസർ ഇൻ്റർഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഫ്രീ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തൽക്കാലത്തേക്ക് ഞാൻ സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ സെർച്ച് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഹെഡ്ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാട്ടും കേൾക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പണി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് വിൻഡോസ് 11 ഇൻസൈഡേഴ്സ് പ്രിവ്യൂ വേർഷൻ റാസ്ബെറി പൈയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഇത് ഇൻസൈഡേഴ്സ് പ്രിവ്യൂ വേർഷൻ ആണ്, കംപ്ലീറ്റ് OS അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷണാലിറ്റിയും ഇതിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ആൻസർ ദ കമന്റ് സെക്ഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റീവൻസൺ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2 മെമ്മറി കാർഡ് റാസ്ബെറി പൈയിൽ മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്. പറ്റും, ഞാനിപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 മെമ്മറി കാർഡ് മാറി മാറി യൂസ് ചെയ്യുകയാണ്. എൻ്റെ ഓഫീസ് യൂസിലേക്ക് വേണ്ടിയിട്ട് ഒരു 16 GB മെമ്മറി കാർഡിൽ ഉബുണ്ടു, പിന്നെ നമ്മുടെ ഇവിടുത്തെ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16 GB മെമ്മറി കാർഡിൽ റാസ്ബെറി പൈ OSമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും 2 അതിൽ കൂടുതലോ മെമ്മറി കാർഡ് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ നിസാമുദ്ദീൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൈൻമാസ്റ്റർ ഇതിൽ വർക്ക് ചെയ്യുമോ എന്നാണ്. കൈൻമാസ്റ്റർ എന്നല്ല, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം അത്യാവശ്യം നല്ല മെമ്മറി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റാസ്ബെറി പൈ എന്ന് പറയുന്ന കുഞ്ഞു കമ്പ്യൂട്ടറിനകത്ത് ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യാൻ വളരെ പാടാണ്. അതുപോലെ മുഹമ്മദ് അൻഷി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർഡിനോ ഓർ റാസ്ബെറി പൈ വിച്ച് ഈസ് മോസ്റ്റ് കംഫോർട്ടബിൾ ടു യൂസ്? അത് ഡിപ്പെൻസ്, നിങ്ങളുടെ യൂസ് പോലെ ഇരിക്കും. ഓർഡിനോ എന്ന് പറയുന്നത് ഒരു ചെറിയ മൈക്രോ കൺട്രോളർ ആണ്. അറ്റ് ദ സെയിം ടൈം റാസ്ബെറി പൈ എന്ന് പറയുന്നത് ഒരു കൊച്ചു കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ പ്രോസസ്സിംഗ് പവർ വെച്ച് നോക്കുകയാണെങ്കിൽ റാസ്ബെറി പൈ തന്നെയാണ് മുന്നിൽ. പക്ഷെ നമുക്കൊരു ചെറിയ പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും പ്രോസസ്സിംഗ് പവറിൻ്റെ ആവശ്യമില്ല. ഓർഡിനോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചീപ്പാണ്. അറ്റ് ദ സെയിം ടൈം റാസ്ബെറി പൈ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓർഡിനോ ആണോ റാസ്ബെറി പൈ ആണോ നല്ലത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം.
നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അധികം പ്രോസസിംഗ് പവർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓഡിയോ തന്നെയാണ്. അതേസമയം നമുക്ക് കുറച്ചൊക്കെ പ്രോസസ്സിംഗ് പവർ ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ചെയ്യേണ്ട പ്രോജക്റ്റ് ആണെങ്കിൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് റാസ്ബെറി പൈ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റാസ്ബെറി പൈയുടെ തന്നെ ഒരു മൈക്രോ കൺട്രോളർ ബോർഡ് ഇറങ്ങിയായിരുന്നു, റാസ്ബെറി പൈ പിക്കോ. ഇതും വളരെ ചീപ്പാണ്, ഏകദേശം നമ്മുടെ ഒരു അഡ്യൂനോ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാവുന്നതാണ്. റാസ്ബെറി പൈ പീക്കോയും ഓർഡിനോയും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക. ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. കാരണം അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.